ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊന്ന് നിങ്ങളുടെ തമ്മിലും എല്ലാം കണ്ട പോലെ തന്നെ നമ്മുടെ ഈ ജനുവരി 2024, അതായത് 2024 ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റ് കൂടുതലുള്ള ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ പറയാൻ പോകുന്നിട്ടാ. അതായത് ഈ കാർഡുകൾക്ക് നമ്മുടെ നോർമൽ ബാക്കിയുള്ള കാർഡുകളും അപ്ലൈ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുമ്പോൾ അപ്രൂവലായിട്ട് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. 100% ഞാൻ എന്തായാലും പറയില്ല, എന്ന് വെച്ചാൽ 100% നമുക്ക് ഒന്നിനും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് ഇതേപോലെ നമ്മൾ ഈ കാർഡ് പെട്ടെന്ന് കിട്ടുന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ച് പേര് കാറ്റഗറിയിൽ പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് കാർഡ് കിട്ടിയില്ല, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ട് നമുക്ക് കമന്റ് ചെയ്യാറുണ്ട്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല. അത് ഡെബിറ്റ് കാർഡോ അങ്ങനത്തെ ഒരു പ്രീപെയ്ഡ് കാർഡോ അല്ല നമ്മൾ ചുമ്മാ നമ്മുടെ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ. ഇത് ആക്ച്വലി നമ്മുടെ സിബിൽ സ്കോറിനെയും പ്രൊഫൈലിനെയും ഇൻകത്തിനും എല്ലാത്തിനും ബേസ് ചെയ്ത് തരുന്ന ഒരു കാർഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും കിട്ടില്ല. അപ്പം നമ്മൾ എത്ര കൂടുതൽ അപ്രൂവൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിൽ വരുന്ന കാറ്റഗറി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. എന്നാൽ അതനുസരിച്ചിട്ട് ബാങ്ക് കൊടുക്കുള്ളൂ. എന്ന് വെച്ചാൽ ബാങ്കിന് സേഫാന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രമേ നോക്കുള്ളൂ. പ്രത്യേകിച്ച് അതിൽ മെയിൻ സംഭവമാണ് നമ്മുടെ സിബിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിബിൽ റിപ്പോർട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ലോണോ സംഭവം എടുത്തിട്ട് പിന്നെ തിരിച്ചടച്ചില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാളും ക്രെഡിറ്റ് കാർഡോ ലോണൊന്നും തരില്ല. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ 100% എന്ന് പറഞ്ഞാലും അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ കാറ്റഗറി അനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് ഒരു ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ ചില കാർഡുകളൊന്നും കിട്ടില്ല. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൾ അവരുടെ ഇൻകം ബേസിസിട്ട് അങ്ങനെ കുറേ കാർഡുകളുണ്ട്. അപ്പോൾ കുറേ പ്രീമിയം കാർഡ്സുകളുണ്ട്, എൻട്രി ലെവൽ കാർഡുകളുണ്ട്, മീഡിയം കാർഡ്സുകളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഇൻകം കുറവുള്ള ആൾക്കാർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രീമിയം കാർഡ് ചിലപ്പോൾ അപ്ലൈ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്രൂവൽ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ടോപ്പ് 5 ക്രെഡിറ്റ് കാർഡുകളാണ്. അതായത് എന്താ പറയുക, ഒരു 99% ഞാൻ പറയുന്നുള്ളൂ, അതായത് 100% ഞാൻ പറയുന്നില്ല. 99% അപ്രൂവലായിട്ട് കിട്ടാവുന്ന 5 ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. ഇത് മിക്കെല്ലാം എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡുകൾ തന്നെയാണ്. ഞാൻ പ്രീമിയം കാർഡുകളുടെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പ്രീമിയം കാർഡുകളുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോർമലി പ്രീമിയം കാർഡ്സ് ആണ് എടുക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്ക് പ്രീമിയം കാർഡ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് വേണ്ടത് നമുക്ക് ഇൻ്റർനാഷണൽ യൂസസ്, എയർപോർട്ട്, അങ്ങനത്തെ ഹൈ വാല്യൂ യൂസസ് അങ്ങനെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം കാർഡ്സ് എടുക്കുകയാണെങ്കിൽ അത് ശരിക്കൊരു വെറുത്താവും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഇപ്പം നമുക്ക് വർക്ക് ഫ്രം ഹോമാണ്, നമ്മളിപ്പോൾ അപ്പോൾ അധികം ടൂറ് സംഭവങ്ങളൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ യൂസ് വരുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ബാങ്കിനും ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എക്സെപ്റ്റ് ഇൻഡസിൻഡ് ബാങ്ക്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ സർവീസബിൾ ഏരിയ അല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടാത്തത്. ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡും റീസെൻ്റ് തന്നെ അമേരിക്കൻ എക്സ്പ്രസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കാർഡ് കാറ്റഗറി മാറ്റിയെടുക്കാനും ചെയ്യാം. അപ്പോൾ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് മിക്കതും നമ്മുടെ പോരാത്തിന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയും കുറേ കാർഡ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഇഷ്ടം പോലെ കാർഡുണ്ട്, 19 കാർഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അതിൽ കുറേ എണ്ണം ലൈഫ് ടൈം ഫ്രീ ആണ്, കുറേ എണ്ണം ലൈഫ് ടൈം ഫ്രീ അല്ല. അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ അല്ലാത്ത കാർഡുകളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയിരിക്കും അതിന് ആനുവൽ ചാർജും ജോയിൻ ചാർജൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒരു കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചാർജ് വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ എണ്ണം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡുകൾ മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറേ ഞാൻ റീസെൻ്റ് തന്നെ ഇപ്പോൾ ഈ കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-12 എണ്ണം ഞാൻ ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം, വെറുതെ തന്നെ ലേറ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കൊഡാക് ബാങ്കിൻ്റെ ഇന്ത്യൻ ഓയിലെ ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കൊഡാക് ബാങ്കിൻ്റെ ഇന്ത്യൻ ഓയിലെ ക്രെഡിറ്റ് കാർഡ്. ഇത് റൂപേ വേരിയന്റിൽ വരാൻ എന്താ ഫോക്കസ് ആവാത്ത സോണി, ഇത് ഫേം വെയർ അപ്ഡേറ്റിന് ശേഷം സോണിക്ക് കുറച്ച് കുഴപ്പമുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ ഓയിലെ കാർഡിന് അത്യാവശ്യം ഇത് ആക്ച്വലി നിങ്ങൾക്കറിയായിരിക്കും ഒരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് കൂടെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല അപ്രൂവൽ റേറ്റ് കിട്ടുന്ന ഒരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. വൺ ഓഫ് ദ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിവാർഡ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ആവറേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എല്ലാ ഏത് ഫ്യൂവൽ കാർഡ് എടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു പക്ഷേ നമുക്ക് ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് UPI ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഇതിന് റിവാർഡ് റേറ്റ് കയറുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട് റൂപേ കാർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും നമ്മുടെ എല്ലാ UPI ആപ്പിലും ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു കൊഡാക് ബാങ്കിൻ്റെ ഒരു കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടാവുന്ന ഒരു കാർഡാണ് നമ്മുടെ കൊഡാക് ബാങ്കിൻ്റെ ഇന്ത്യൻ ഓയിലെ ക്രെഡിറ്റ് കാർഡ്. പിന്നെ വേറെ പറഞ്ഞാൽ കൊഡാക് ബാങ്കിൻ്റെ പ്ലാറ്റിനം ലീഗ് ക്രെഡിറ്റ് കാർഡ്. അത് നമുക്ക് ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് പക്ഷേ റൂപേ വേരിയൻ്റ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്താ വെച്ചാൽ അത് വിസ വേരിയൻ്റ് 2 വേരിയൻ്റിൽ അവൈലബിൾ ആണ്, ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ പ്രൊഫൈലാണ്. അപ്പോൾ ഈ 2 കാർഡുകളും ഞാൻ എന്തായാലും ടോപ്പ് 1 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അപ്രൂവലായിട്ട് 99% തന്നെ പറയാം. അത്യാവശ്യം നല്ല സിബിൽ സ്കോർ, ഒരു 750 അബോ സിബിൽ സ്കോറാണ് മിക്ക എല്ലാ ബാങ്കുകളും റെക്കമെൻഡ് ചെയ്യുന്ന സിബിൽ സ്കോർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സാലറീഡ് ആയിട്ട് കാണിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. പക്ഷേ അപ്രൂവൽ റേറ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ZAP റെഫറൽ
അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ എല്ലാ വീഡിയോ നമ്മൾ പറയുന്ന എല്ലാ കാർഡുകളുടെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. രണ്ടാമത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞ കൊഡാക്കിൻ്റെ ലീഗ് കാർഡാണ്, അതിൻ്റെ ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം കൊഡാക്ക് ബാങ്കിൻ്റെ കാർഡുകൾ അവർ മൾട്ടി അഡീഷണൽ കാർഡ് കൊടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ അവർ പറഞ്ഞു എൻ്റെ റിലേഷൻഷിപ്പ് മാനേജർ. അപ്പോൾ ചിലപ്പോൾ കിട്ടിയിരിക്കും, പറയാൻ പറ്റില്ല. നോർമലി അഡീഷണൽ കാർഡ് കൊടുക്കാറില്ല കൊഡാക്ക് ബാങ്കിൻ്റെ കാർഡുകൾ. എന്താ വെച്ചാൽ കൊഡാക്ക് ബാങ്കിൻ്റെ ലീഗ് കാർഡ് എന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ നോക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആണ്, ഇത് ഫ്രീ അല്ല, ഇത് 449 രൂപ നമുക്ക് GST വരുന്നുണ്ട്. ഇനി 6 മാസം കഴിഞ്ഞ് ഇത് ക്ലോസ് ചെയ്തിട്ട് ലീഗ് കാർഡ് എടുക്കാനും എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. പക്ഷേ ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻ്റെ ഏരിയയിലൊക്കെ ഇന്ത്യൻ ഓയിലിൻ്റെ ഫമ്പുകളാണ്. അപ്പോൾ എനിക്ക് ഈ ഫ്യൂവൽ കാർഡുകളിൽ യൂസ് ആവുന്ന ഈ കാർഡുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ 3 ഫ്യൂവൽ കാർഡുകളുണ്ട്, എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ബ്രാൻഡ് എന്ന് പറയാൻ പോകുന്നത്, രണ്ടാമത്തെ എന്ന് പറയാൻ പറ്റില്ല, മൂന്നാമത്തെ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ SBI സിമ്പിളി ക്ലിക്ക് കാർഡാണ്. ഇതിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ടിലാണ്, അതുകൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കാണിച്ചതിൻ്റെ ഒരു നിങ്ങൾക്ക് എൻ്റെ പേര് താഴെ കാണണ്ടായിരിക്കും. അപ്പോൾ ഇത് SBI ഒരു എൻട്രി ലെവൽ കാർഡാണെന്ന് നിങ്ങൾക്ക് അറിയും. ഇതിന് നമുക്ക് 499 രൂപ പ്ലസ് GST ആനുവൽ ചാർജും ജോയിനിങ് ചാർജൊക്കെ വരുന്നത്. അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു SBI കാർഡെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കയ്യിൽ 3 SBI കാർഡുകളുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്തായാലും അടുത്തേക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. നാലാമത് നമ്മൾ പറയാൻ പോകുന്ന SBI കാർഡ് തന്നെയാണ്. അപ്പോൾ ഇതും ഇതിൻ്റെയും ഇതും അത്യാവശ്യം അപ്രൂവൽ ആയിട്ട് റേറ്റായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒരു 98% ഒക്കെ വേണമെങ്കിൽ പറയാം അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒരു ലാഗ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നോർമലി കൊഡാക്ക് ബാങ്കിൻ്റെ കാർഡൊക്കെ അപ്രൂവൽ റേറ്റ് എന്ന് പറയുന്നത് അപ്രൂവൽ മെസ്സേജ് നമുക്ക് നോർമലി ഒരു 2-3 ഡേയ്സിനുള്ളിൽ വരും. പക്ഷേ SBI അത്യാവശ്യം കുറച്ച് ലാഗ് ആവുന്നുണ്ട്, ഒരു 4-5 ഡേയ്സ് ഒക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്ര പെട്ടെന്നിട്ട് എനിക്ക് അപ്രൂവ് ഇത് എനിക്കൊക്കെ ഇത് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടാൻ എനിക്ക് തോന്നുന്നത് ഈ 2 ദിവസങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. അത്ര പെട്ടെന്ന് അപ്രൂവൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇതിന് വരുന്നുണ്ട്. പിന്നെ നോർമലി എന്താ പറയുക ഇൻകം പ്രൂഫോ സംഭവം ഒന്നും ചോദിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് സെറ്റപ്പിൻ്റെ. അടുത്തത് നമ്മുടെ SBI തന്നെ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് ആയാലുള്ള BPC എല്ലാ കാർഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതും ഇതെല്ലാം വിസ കാർഡാണ് കേട്ടോ. വേറെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ എനിക്ക് ഡീറ്റെയിൽസ് ഫ്രണ്ടിൽ വയ്ക്കുന്നത് ഇതുപോലെ കുറച്ച് പണിയാണ്, ഇതൊക്കെ പൊട്ടി പിടിച്ചിട്ടൊക്കെ കാണിക്കണം. ഇതാണ് നമ്മുടെ BPCL കാർഡ്. ഇതും കുഴപ്പമില്ലാത്ത ഒരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ റിവാർഡും സംഭവങ്ങളൊക്കെ ഒന്നും ഇല്ലയോ, വലിയ ആവറേജാണ്. ഞാൻ പറഞ്ഞല്ലോ ഫ്യൂവൽ കാർഡുകളെല്ലാം അതേപോലെ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു SBI കാർഡ് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ നമുക്ക് ഈ SBI ഓഫറൊക്കെ വരെ നമുക്ക് ആമസോണിലൊക്കെ വരുമ്പോൾ ഈ കാർഡ് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ചില സമയത്ത് കിട്ടുന്നുണ്ട്, ചില സമയത്ത് കിട്ടുന്നില്ല. അതൊന്ന് പക്ഷേ മേജോറിറ്റി കിട്ടുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിലും കിട്ടുന്നുണ്ട്. പിന്നെ റീസെൻ്റ് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാർഡ് വെച്ച് അങ്ങനത്തെ സംഭവം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു SBI കാർഡാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാവുന്ന ഒരു കാർഡ് തന്നെയാണ് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്. നമ്മുടെ SBI BPCL കാർഡ് ഭാരത് പെട്രോളുമായിട്ട് ടൈ അപ്പുള്ളതാണ്. അപ്പോൾ ഭാരത് പെട്രോളിയം പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ക്യാഷ് ബാക്ക്, ഒരു 2% ഒക്കെ ക്യാഷ് ബാക്ക് പ്രതീക്ഷിക്കുക. റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക കേട്ടോ, ക്യാഷ് ബാക്ക് അല്ല, റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക. അപ്പോൾ ഈ രണ്ട് കാർഡുകളാണ് നമ്മുടെ SBI ഒരു 3-4 കാറ്റഗറിയിൽ വരുന്നത്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ HDFC ടാറ്റാ ന്യൂ ക്രെഡിറ്റ് കാർഡാണ്. ഇതും നമ്മുടെ നോർമലി HDFC ബാങ്കിൻ്റെ കാർഡുകൾ കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷേ ടാറ്റാ ന്യൂവിൻ്റെ കാർഡ് HDFC കാർഡ് തന്നെയാണ്, നിങ്ങൾക്കറിയും കോബ്രാൻ്റെ കാർഡാണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ പെട്ടെന്ന് ഒരു 95% ഒക്കെ വേണമെങ്കിൽ പറയും അപ്രൂവൽ ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ടാറ്റാ ന്യൂ ആപ്പ് നോർമലി ഇത് ടാറ്റാ ന്യൂ ആപ്പ് കൂടെ ഞാൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നോർമലി കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു ഓരോ കസ്റ്റമറാണ്. അപ്പോൾ പിന്നെ ഇത് റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. അപ്പോൾ ഇതും ഞാൻ UPI ട്രാൻസാക്ഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് നിയോ കോയിൻസ് ആണ് കിട്ടുക. ടാറ്റാ ന്യൂ ആപ്പിൽ പോയിട്ട് നമുക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് റീചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് കൂടെ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡുകൾ. ഒരു കാർഡുകളുണ്ട് നമ്മുടെ IDFC പവർ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ എനിക്ക് IDFC കാർഡ് എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറെ ഒന്നും ഇല്ല. എന്നാൽ ഒരു വൗ കാർഡ് ഉണ്ടായിരുന്നു, അത് സെക്യൂർഡ് കാർഡായിരുന്നു. അതെടുത്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് കുറച്ച് കാലത്തേക്ക് അൺസെക്യൂർഡ് കാർഡ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ IDFC കാർഡ് ഇപ്പോൾ ഇല്ല, ഞാൻ ഓൾറെഡി ക്ലോസ് ചെയ്ത് വരണം. അപ്പോൾ IDFC കാർഡ് ഫസ്റ്റ്, അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാൻ പറ്റാത്ത കേട്ടോ. IDFC ഫസ്റ്റ് പവർ കാർഡാണ്. 499 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജും സംഭവമൊക്കെ വരുന്നത്. പക്ഷേ അതും അതൊരു ഫ്യൂവൽ കാർഡ് തന്നെയാണ്, കുഴപ്പമില്ലാത്ത ഫ്യൂവൽ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ഒരു ആവറേജ് ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റൂട്ടോ. നല്ല കാർഡ് തന്നെയാണ്. അതിനും നോക്കി കഴിഞ്ഞാൽ ഒരു 95% അപ്രൂവൽ ആയിട്ട് സംഭവമൊക്കെ ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റിവാർഡും സംഭവം എടുത്ത് പറയാത്തതെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളതാണ്, അതിൻ്റെ അതിന് അൺബോക്സിംഗ് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ ക്യാഷ് ബാക്കോ റിവാർഡായിട്ട് സംഭവം ഒന്നും പറയാത്തത്. വെറുതെ ജസ്റ്റ് ഞാൻ എൻ്റെ നോർമലായിട്ടൊരു എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഭയങ്കര ലെങ്ത് കൂടുക അല്ലെങ്കിൽ, അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാർഡുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്കാണ്. അപ്ലൈ ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ടുകളും ഞാൻ അടുത്ത് കാണാം.